ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫുട്ബോൾ ടോക്ക് മലയാളത്തിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടക്കാൻ ഇരിക്കുന്ന ISL മത്സരത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല ചെന്നൈയിൻ FC വേഴ്സസ് ജംഷഡ്പൂർ FC തമ്മിലുള്ള ആ ഒരു മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നോക്കാം ഇവരുടെ ഈ രണ്ട് ടീമും ഇതുവരെ 6 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 6 മത്സരം കളിച്ചതിൽ 2 തവണയും ചെന്നൈയിൻ FC വിജയിച്ചു, 1 തവണ ജംഷഡ്പൂർ FC വിജയിച്ചു, ബാക്കി 3 തവണയും ഡ്രോയിലായിരുന്നു മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇക്കൊല്ലത്തെ ISL ഈ 7ാം സീസണിൽ ISL നല്ല ഗോൾ പിറന്നിട്ടില്ല എന്നാണ് പറയാൻ പറ്റുക. 1 ഗോളാണ് 2 അധിക ടീമുകൾ അടിച്ചിട്ടുള്ളത്. അതല്ലാതെ നല്ല ഗോൾ സ്കോറിന് ടീം അധികം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ബാംഗ്ലൂർ FC വേഴ്സസ് FC ഗോവ തമ്മിലുള്ള ആ ഒരു മത്സരത്തിൽ 2-2 ഗോൾ അല്ലാതെ വേറെ ഒരു ടീമും നല്ലപോലെ ഗോൾ അടിച്ചിട്ടില്ല എന്നാണ് കളി. അപ്പൊ പക്ഷെ ചെന്നൈയിൻ FC നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ FC നോക്കുകയാണെങ്കിൽ ഈ ഒരു ടീം 2 നല്ല ഗോൾ അടിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ. നമുക്ക് ഇന്നത്തെ കളി കണ്ട് തന്നെ മനസ്സിലാക്കാം 7 മണിക്കാണ് കളി നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ഒരു മത്സരത്തിലുള്ള സാധ്യത 11 നോക്കാം. ഞാൻ പറയാന സാധ്യത മാത്രമാണ്, സാധ്യത പ്ലേയിങ് 11 ആണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ഇത് നടക്കാനും ചിലപ്പോൾ വേറെ ഏതെങ്കിലും 11 ആയിരിക്കും, ഇത് സാധ്യതയായിട്ടുള്ള ഒരു പ്രെഡിക്ഷൻ മാത്രമാണ്, അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇതൊരു സാധ്യത 11 മാത്രമാണ് ഞാൻ പറയുന്നത്. ജംഷഡ്പൂർ FC 4-2-3-1 എന്നൊരു ഫോർമേഷനായിരിക്കും ഉണ്ടാവുക. ഗോൾ കീപ്പറിൽ TP രഹ്നേഷ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഡിഫൻഡിംഗ് ലാൽ ഡിയർന രഹ്താൻ രഹത്തിനായ, അതുപോലെ തന്നെ പേറ്റർ ഹാട്ട്ലെ, സ്റ്റെഫൻ എയ്സ്, റിക്കി ലാൽ വംന അങ്ങനെ പറഞ്ഞ ഒരു ഡിഫൻഡറാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡിഫൻഡിംഗ് മിഡ്ഫീൽഡർ നോക്കുകയാണെങ്കിൽ അൽറ്റർ മോണറൈ, അമർജിത് സിംഗ്, കിയാം അങ്ങനെ പറഞ്ഞ 2 പേരാണ് ഉള്ളത്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ജാക്കി ചാങ് സിംഗ്, ഐസക് വാൻസേസ്വാമ, അലസ് ലീന ഇങ്ങനെ തുടങ്ങിയ 2 പേരാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഉള്ളത്. ഫോർവേഡിൽ നോക്കുകയാണെങ്കിൽ നെരിജസ് വാൾസ്കീസ് എന്ന് പറഞ്ഞ ചെന്നൈയിൻ FC മുൻ താരമാണ്, നല്ല പ്രകടനം കാണിച്ച ഒരാളാണ് നെരിജസ് വാൾസ്കീസ്. ഇത്തവണ ജംഷഡ്പൂരിന്റെ ഭാഗമായിരിക്കുന്നു. അപ്പൊ നല്ലൊരു ഗോൾ. ഇനി ചെന്നൈയിൻ FC കുറിച്ച് നോക്കുകയാണെങ്കിൽ ചെന്നൈ FC 4-2-3-1 എന്ന ഫോർമേഷൻ തന്നെയാണ് ചെന്നൈ FC ഉള്ളത്. അവിടെ ഗോൾ കീപ്പർ കാക്കുന്നത് വിശാൽ കെയ്ത്താണ് ഗോൾ വല കാക്കുന്നത്. അതുപോലെ തന്നെ റീഗൻ സിംഗ്, എലിസാബിയ, NS സിപ്പോവിക്, ജെറി ലാൽറിൻസ്വാല എന്നിവരാണ് ഡിഫൻഡറിലുള്ളത്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഡിഫൻഡിംഗ് മിഡ്ഫീൽഡറിലുണ്ട് നോക്കുകയാണെങ്കിൽ എഡ്വിൻ സീഡ്നെ, വാൻസ് പോൾ, അതുപോലെ തന്നെ അനിരു താപ്പ തുടങ്ങിയ 3 പേരാണ്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഇസ്മായിൽ ഗോൺകാൽവസ്, റാഫേൽ ക്രിവല്ലർ, ലാലിൻസ്വാല ചാങ്ക് തുടങ്ങിയവരാണ്. അതുപോലെ തന്നെ ഫോർവേഡിൽ സ്ട്രൈക്കറായിട്ടുള്ള ജാക്കബ് സ്വെൽവെസ്റ്റർ എന്ന ഒരു വിദേശ താരമാണ് ഉള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ കളി കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ വാർത്തകളുമായി വീണ്ടും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പഠിച്ചു വിളിച്ചിരുന്നവർക്കും അതുവരെക്കും